എന്റെ പൊന്നി ചേച്ചി അങ്ങേര് ഒലിപ്പിക്കൽ കാണുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. കൊച്ചെ, നിന്നോടൊന്ന് സമാധാനപ്പെടാൻ ഉപദേശിക്കാൻ വന്നതാ ഞാൻ. അപ്പോഴവൻ്റെ ഒരു കിന്നാരം. അതങ്ങേരുടെ രക്തത്തിലുള്ളതാ. ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ട് മോൻ എന്തെങ്കിലും സംശയം തോന്നുവോ? ചേച്ചി, എനിക്കിവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ ആകെ ചേച്ചിയേ ഉള്ളൂ. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. ഞാൻ ഇടയ്ക്ക് വരാം, പക്ഷെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി. എന്താ പ്രകാശ, എന്താടാ? ഏട്ടത്തി എന്തിനാ കൂലിപ്പണിക്ക് പോയേ? കൂലിപ്പണിക്ക് പോയ? ഞാനൊരു ജോലിക്കല്ലേ പോയത്. കൂലിപ്പണി എന്താ ഇത്ര മോശം കാര്യമാണോ? ഞാൻ ഇനിയും പോവും. അതിന് നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത്? ഞാൻ ഇമോഷണൽ ആവും. പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് എന്നോട് ചോദിച്ചാ പോരെ. നീ തന്നെ അഞ്ജുവിന്റെ സ്വർണം പണയം വെച്ചാ മുന്നോട്ട് ഓടിക്കുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ പൈസ കടം ചോദിച്ചാ നീ എവിടെ നിന്ന് എടുത്ത് തരാനാ പ്രകാശ? എന്നാലും ഏട്ടത്തി ഇത് കേട്ടപ്പോ ഞാൻ തകർന്നു. നീ തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട. ഇത് ആരോട് പറയാനാ? ഏട്ടത്തി ഇപ്പൊ ഗവൺമെന്റ് ജോബിനല്ലേ ട്രൈ ചെയ്യുന്നത്. തൽക്കാലം അത് നോക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഏട്ടത്തിക്ക് കുക്ക് ചെയ്യാനുള്ള സാധനമെല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. തൽക്കാലം നീ ഒന്നും വാങ്ങിക്കണ്ട, ഇതിപ്പോ ആരും അറിയാതിരുന്നാ മതി. ശരി ഏട്ടത്തി. അവണി, സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയിട്ട് ഏത് ജോലിക്ക് പോയാലും ഒരു തെറ്റുമില്ല. അത് അപ്രീഷിയേറ്റ് തന്നെ ചെയ്യണം. പക്ഷേ നിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, അതിനെ സംരക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. ഇനി നീ അങ്ങനത്തെ ജോലിക്കൊന്നും പോകാൻ പാടില്ല. സെക്കൻഡ് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായത് നീ തന്നെ അല്ലേ പറഞ്ഞത്? ഇനിയും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ ചേച്ചി. കുറച്ച് പേടിക്കണം. നിന്റെ വാശിയും ദുർവാശിയും എല്ലാം നിർത്തണം. ആവശ്യം ആരുടെയാ? നമ്മുടെ അല്ലേ? എന്താ അഞ്ജു? ഒന്നുമില്ല ഏട്ടത്തി. ദേവു ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? ദേവു ഇങ്ങോട്ട് വന്നിട്ടില്ല. ദേവു, കൊച്ചെവിടെ പോയാവോ? ദേവു, ദേവു. ഇവക്കെന്തോ സൂചന കിട്ടിയിട്ടുണ്ട് ചേച്ചി. അതറിയുന്നവരെ അവളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. അതൊന്നും നീ കാര്യമാക്കണ്ട. നമ്മൾ പറയുന്നത് ആരും അറിയാൻ പോകുന്നില്ല. നീ വാ ഇങ്ങോട്ട്. എന്തോ കള്ളത്തരുണ്ട്, അതുറപ്പാ. ആരും അറിയാതെ എന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട്. കണ്ടുപിടിക്കണം. സുതേജിൻ കൂടെ ഉണ്ട്, അതാ പിടികിട്ടാത്തത്. എന്തായിരിക്കും കാരണം? അഞ്ജു, അഞ്ജു, നീ എന്തേ ആലോചിച്ചു കൂടുന്നേ? അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, നിന്റെ കാര്യമായി ഒന്നും പറയാൻ പറ്റില്ലേ? ഒന്ന് കരുതിയിരിക്കാനാ. എന്നാ നിങ്ങൾ കരുതിയിരുന്നോ? ഞാനെന്താ ചിന്തിക്കുന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്. ഈ വീടിന് തീയിടാനുള്ള പ്ലാനിലാ ഞാൻ. എന്നിട്ട് നിങ്ങളെ അതിലിട്ട് കത്തിക്കും പോരെ. എനിക്കങ്ങനെ തോന്നില്ല. അടിക്കാനൊക്കെ കൈപൊങ്ങിയല്ലേ, അതിന്റെ പ്ലാൻ കാണും. സൂക്ഷിച്ചോ. നീ എന്നെ ചുമ്മാ പേടിപ്പിക്കല്ലേ. അമ്മയായോട് പറഞ്ഞതാ, ബുദ്ധിക്ക് 5 പൈസന്റെ കുറവുണ്ട്. വീട് കത്തിക്കുന്ന പറഞ്ഞാ ചെലപ്പോ കത്തിക്കും. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ